ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പേരയ്ക്ക് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഞങ്ങൾ കഴിച്ച ഐസ്ക്രീമിനേക്കാളൊക്കെ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ഐസ്ക്രീം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേരമരം. അപ്പോൾ മുറ്റത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പേരമരം വരുന്നത്. വലിയ മരം എന്നല്ല കേട്ടോ, ഒരു കുഞ്ഞു മരമാണ് ഇത്. അതുപോലെ ഇങ്ങനെ പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ടാവുക, കാരണം വെയിൽ കാരണം കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മളിത് ആ കവറിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാണുന്നുണ്ടാവും. നമ്മളതുപോലെ കവർ വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, കിളികളുടെ ശല്യം നല്ല കേട്ടോ. അപ്പോൾ കിളികളെല്ലാം ഇതുപോലെ വന്നിട്ട് അവർ ഫുള്ളായിട്ട് കഴിക്കില്ല. അപ്പോൾ ആദ്യം കൊത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവർ കെട്ടി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ജ്യൂസ് അടിക്കാൻ, അതുപോലെ ഷെയ്ക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ജ്യൂസും ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടോ, പിന്നെ നമുക്ക് തോന്നി ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ അതാ നമ്മുടെ പേരയ്ക്കൊക്കെ ഇതുപോലെ പാത്രത്തിലേക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ദിവസം തന്നെ ഐസ്ക്രീം ഉണ്ടാക്കണില്ല കേട്ടോ. പിറ്റത്തെ ദിവസമാണ് ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ പഴുത്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പേരക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് കേട്ടോ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഐസ്ക്രീം ആകുമ്പോൾ നല്ല മധുരം വേണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതാ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പാല് നമ്മൾ ഒരുപാട് അങ്ങ് പാലൊഴിക്കരുത്. കുറച്ച് പാലൊഴിച്ചത് ഈ ഒരു ക്രീമി രൂപത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. നമുക്കൊരു അരിപ്പ് വെച്ച് അതിലേക്ക് അരിച്ചെടുക്കണം. കാരണം ഈ ഒരു പേരക്കൻ്റെ കുരുവൊന്നും ഇതിൽ പെടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു കുരു ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കുരുവൊന്നും അരഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. കണ്ടത് അതുപോലെ നമുക്ക് അരയാണ്ടോ ഇതുപോലെ കിട്ടും. അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമ്മളിതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം, 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച ഫ്രഷ് ക്രീം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടായിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ പാൽപ്പൊടിയും അതുപോലെ തന്നെ ഈ ഫ്രഷ് ക്രീമും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീട്ടിലുള്ള പേരക്ക് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് എല്ലാവരും മേടിക്കുമല്ലോ. ആ ഒരു സമയത്ത് 2 എണ്ണം വെച്ചിട്ടെങ്കിലും ചെയ്ത് നോക്കട്ടെ. നമ്മൾ സാധാരണ ഐസ്ക്രീമിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ പകുതി പൈസ വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് നോർമൽ, അതായത് കെമിക്കലൊന്നും ഇല്ലാത്ത ഐസ്ക്രീം നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് വീഡിയോ സ്പീഡ് കൂട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ പതിയെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ആ ഒരു പേരക്കടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് എല്ലായിടം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ആ പേരക്കൻ്റെ പൾപ്പ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ വിപ്പിംഗ് ക്രീം കൂടെ ഇന്നിട്ട് കൊടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് മധുരം നോക്കിയ സമയത്ത് കുറച്ച് മധുരം കുറവാണ് തോന്നിയത്. അപ്പോൾ നമ്മളിത് പഞ്ചസാര കുറച്ച് പൊടിച്ചിട്ട് ഒരു 250 ml പഞ്ചസാര പൊടിച്ചത് ഒന്നുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേരക്ക അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര അധികം ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മളിത് ഐസ്ക്രീം മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, ആ ഒരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഐസ്ക്രീം അധികം വാങ്ങലില്ല, കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് കെമിക്കൽ വാങ്ങണേക്കാളും നല്ലത് ഈ എല്ലാ ഐസ്ക്രീമും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. മക്കൾക്ക് നല്ല പൈസ കൊടുത്തിട്ട് കെമിക്കൽ വാങ്ങാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റും ആവും, അതുപോലെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വന്നത് ഇതുപോലൊരു പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു 6 പേരൊക്കെ വെച്ച് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് പുറത്തെടുത്തിട്ടുള്ളത്.
നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പേരക്കെല്ലാം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ ആ ഒരു പേരക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടോ നല്ല ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് ലെയറിൽ തന്നെ നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫ്രഷ് ക്രീമും പാൽപ്പൊടിയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം എടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മുകളിൽ എന്താണോ നട്സ് വേണ്ടിച്ചെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറീസാണ് തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ബദാമോ പിസ്തോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറീസാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാതെ കണ്ണ് കൂട്ടാനുണ്ടെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ് കൂട്ടാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.